എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത്, സുരക്ഷിതമായിട്ടുള്ള ഒരു ഭാവി ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ചെലവുകൾക്കുള്ള പണം നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതുപോലെയുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാവുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏകദേശം 5000 രൂപ മുതൽ 10000 രൂപ വരെ പ്രതിമാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നതാണ് ഈ പദ്ധതി. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. മൈ നെയിം ഇഷാൻ, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും മറ്റ് വ്ലോഗുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഉപയോഗിച്ച് ഒരു ദിവസം വെറും 7 രൂപ വീതം മാറ്റിവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ പ്രതിമാസം 5000 രൂപ മുതൽ 10000 രൂപ വരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാവുന്ന ഒരു സ്കീമാണിത്. കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകൾ മുഖേനയാണ് ഈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുക. ഏകദേശം 20 വർഷമാണ് ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ തുക നിക്ഷേപിക്കേണ്ടത്. 18 വയസ്സിൽ നിക്ഷേപം തുടങ്ങുന്ന ഒരു ആൾക്കാണ് ഈ ചെറിയ എമൗണ്ട് നിക്ഷേപിക്കേണ്ടി വരിക. പക്ഷേ പ്രായത്തിനനുസരിച്ച്, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് നിക്ഷേപത്തുകയിലും വ്യത്യാസമുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ തുക മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലോ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു തവണ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് തന്നെ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള തുക ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആളുകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ 40 വയസ്സിന് ശേഷവും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. 40 വയസ്സിന് ശേഷം അപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ പ്രീമിയം തുകയായി പറയുന്നത് 291 രൂപയാണ്. ഏറ്റവും കൂടിയ തുക 1454 രൂപയുമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 40 വയസ്സിന് ശേഷവും ആളുകൾക്ക് ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു പെൻഷൻ എന്ന രീതിയിലായിരിക്കും ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. അടൽ പെൻഷൻ യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര്. മാത്രമല്ല വളരെയധികം ആനുകൂല്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അടൽ പെൻഷൻ യോജനയിലേക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 10 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറുവാനും സാധിക്കുന്നതാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. അവിടുന്ന് നിങ്ങൾക്ക് ഒരു ഫോം തരും, അത് പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുവാനും ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, സി യു.